ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ലെവലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള സിലബസ് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏർലി ഹ്യൂമൻ ലൈഫാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ, തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അതോട് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ കാണുന്ന ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ലൈഫിലേക്ക് അത് ചേഞ്ച് ചെയ്ത് എത്തിയത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്കത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് കഥ പോലെ പറഞ്ഞു പോവാം. പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫാക്ട്സ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് നമ്മുടെ ഭൂമിയിലെ ഒട്ടുമുക്കാൽ പ്രദേശവും കാടായിരുന്നു. ഈ കാട്ടിലായിരുന്നു അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത്. അവർക്ക് വസ്ത്രങ്ങളൊന്നുമില്ല, താമസിക്കാൻ പ്രത്യേകിച്ച് വീടോ അങ്ങനെയൊന്നുമില്ല. അവർ ഏതെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലോ ഒക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇവരൊറ്റപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു ആദ്യമൊക്കെ. ഇവരെന്ത് ചെയ്യും, എങ്ങനെയാണ് ഫുഡ് കഴിക്കുക, ഇവർക്ക് ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള മരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെടികളിലോ ഒക്കെ ഉള്ള കായ്കളും ഇലകളും ഒക്കെ പറിച്ചു കഴിച്ചിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവർക്കത് കിട്ടാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ നടന്നു പോയി കിട്ടുന്ന കായ്ഫലങ്ങളൊക്കെ പറിച്ചാണ് ആദ്യം വിശപ്പടക്കിയിരുന്നത്. പിന്നീട് ഇവർ പതുക്കെ കൂട്ടം കൂട്ടായിട്ടും ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അതായത് അന്നത്തെ മനുഷ്യർക്ക് ഒരു നോമാഡിക് ലൈഫായിരുന്നു, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലൈഫായിരുന്നു. കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് ഈ കായ്ഫലങ്ങളൊക്കെ കഴിച്ച് ജീവിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവരൊരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ചെറിയ മുയലോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ചെറിയ ജീവിയാണോ ഇവരുടെ മുമ്പിൽ പെട്ടു. ഇവരെന്ത് ചെയ്തു, അതിനെ ഭക്ഷണമാക്കിയാലോ എന്ന് വിചാരിച്ച് അവിടെ കിടന്നൊരു കല്ലോ മറ്റോ എടുത്തിട്ട്, കല്ലോ തടിക്കഷ്ണോ എന്തെങ്കിലും എടുത്തിട്ട് ഈ മുയലിനെ എറിയുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു, ഈ മുയൽ ചത്തുപോയി. ഇവർക്ക് ആ മുയലിൻ്റെ മാംസം കഴിക്കാൻ കിട്ടി. ഇവർക്കത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതോടുകൂടി ഇവർ കിട്ടുന്ന ഭക്ഷണം, അതായത് കായ്ഫലങ്ങളൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഇതുപോലെ കല്ലോ തടിക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ചെറിയ ചെറിയ മൃഗങ്ങളെ എറിഞ്ഞു വീഴ്ത്തിയൊക്കെ കൊന്നു കഴിക്കാൻ തുടങ്ങി, പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ തുടങ്ങി. അതോടുകൂടി ഇവർ കൂട്ടമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വേട്ടയാടാൻ പോകാൻ തുടങ്ങി. ഇവർ താമസിച്ചിരുന്ന ഗുഹകളിലും മറ്റുമൊക്കെ അതിൻ്റെ ചുവരുകളിൽ ഇവർ ഈ കണ്ട മൃഗങ്ങളുടെയും അതുപോലെ തന്നെ എന്താ, ചിലപ്പോൾ അവർക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന മൃഗം ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ചുവരിൽ വരച്ചു വയ്ക്കാൻ തുടങ്ങി. അതായത് ഗുഹയിലൊക്കെ വരച്ചു വയ്ക്കാൻ തുടങ്ങി. ഇവർ പിന്നെ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങി. വലിയ വലിയ മൃഗങ്ങളെ പോകും വേട്ടയാടുമ്പോൾ എന്ത് ചെയ്യണം, കളക്റ്റീവായിട്ട് പോകണം, ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. അപ്പോൾ ഓരോ ആൾക്കാരെന്ത് ചെയ്തു, കൂട്ടം കൂടി ഗ്രൂപ്പ്സായിട്ട് എന്ത് ചെയ്യുക, വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, വേട്ടയാടാൻ പോകുമ്പോൾ ഒരു നേതാവ് വേണ്ടേ, ഒരു നേതാവ് പറയുന്ന സ്ഥലത്തായിരിക്കും പോകുന്നത്, അല്ലാണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, അതിലെല്ലാം കൂട്ടത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇവരുടെ നേതാവ്. അപ്പോൾ അദ്ദേഹം പറയുന്ന സ്ഥലത്തായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന മൃഗത്തെ ആയിരിക്കും വേട്ടയാടുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അവരെ ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, പതിയെ പതിയെ വസ്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് എവിടുന്ന വസ്ത്രങ്ങൾ കിട്ടുക, ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുമ്പോൾ, വലിയ വലിയ മൃഗങ്ങളെയൊക്കെ കൊല്ലുമ്പോൾ അതിൻ്റെ തോല് കിട്ടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അതിൻ്റെ തോല് അവരുടെ വസ്ത്രങ്ങളാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇലകൾ, മരത്തിൻ്റെ തോലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ താമസിക്കുന്ന കാട്ടിൽ വലിയൊരു കാട്ടുതീ ഉണ്ടായി. കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള കുറേ മനുഷ്യരൊക്കെ മരിച്ചു കാണും, അതുപോലെ തന്നെ കുറേ മൃഗങ്ങളൊക്കെ മരിച്ചു കാണും. പിന്നീട് ഇവർ ആ കാട്ടുതീ ഉണ്ടായ പ്രദേശത്തോട്ട് പോയപ്പോൾ അവിടെ വെന്ത കുറേ, അതായത് ഈ തീയിലപ്പെട്ട കുറേ മൃഗങ്ങളൊക്കെ ചത്ത് കിടക്കുന്ന കണ്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് ഇവരത് കഴിച്ചിട്ടുണ്ടല്ലോ, അവരതെടുത്ത് കഴിച്ചപ്പോൾ എന്താണ്, കത്തി ആ വെന്ത ഒരു മാംസത്തിന് പച്ച മാംസത്തെക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ തീ ഉണ്ടായി. ഇവർക്ക് തീ ആദ്യമേ പേടിയാണ്, അവർ ദൈവത്തിൻ്റെയൊക്കെ ഒരു ഇതിലാണ് തീയെ കണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, ഈ തീ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇതുപോലെ കുക്ക്ഡായിട്ടുള്ള നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യൻ തീ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവർ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, പാത്രം വേണം. പാത്രത്തിന് വേണ്ടിയിട്ട് അവർ തോലൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് അവരുടെ ജീവിതത്തിലെ ഒരു ഘട്ടം. അത് കഴിഞ്ഞ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അതായത് കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു, ഇവരുടെ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന കല്ലൊക്കെ വെച്ച് ഉപയോഗിച്ച്, അതായത് കല്ല് വെച്ചിട്ടാണല്ലോ ഇവർ ഈ മൃഗങ്ങളെയൊക്കെ ആക്രമിക്കുക. അപ്പോൾ ഈ കല്ലും അല്ലെങ്കിൽ തടിയൊക്കെ എന്താണ്,
അധികം മൂർച്ച പോരാ, അല്ലെങ്കിൽ ഇതിന് വച്ചിട്ട് എറിയുന്നതിനേക്കാളും കുറച്ചുകൂടി മൂർച്ച കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൃഗങ്ങൾ പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ട് മൂർച്ച ഉണ്ടാക്കി അതിനെന്ത് ചെയ്തു, ഒരായുധമാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഹണ്ടിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാം, ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റി. അപ്പോൾ ഈ ഒരു ആയുധങ്ങൾ കൂടാണ്ട് അവർ മറ്റു തരത്തിലുള്ള ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ച് മൃഗങ്ങളെ എങ്ങനെയെങ്കിലും കൂടുതൽ വേട്ടയാടാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം വർഷങ്ങൾ കഴിഞ്ഞില്ല, അപ്പോൾ ഇവരുടെ കൂട്ടത്തെ ആളുകളുടെ എണ്ണവും കൂടി. അപ്പോൾ കൂടുതൽ ഫുഡ് വേണം, കൂടുതൽ ഫുഡിന് വേണ്ടിയിട്ട് കൂടുതൽ ഹണ്ടിങ് നടത്തണം. അപ്പോൾ കൂടുതൽ എന്ത് വേണം, ആയുധങ്ങൾ വേണം. അപ്പോൾ പുതിയതായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കാൻ തുടങ്ങി, അതായത് ഈ അമ്പും വില്ലുമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ ഈ നായ അല്ലെങ്കിൽ പട്ടിയെ ഇണക്കി വളർത്താൻ തുടങ്ങി അവരുടെ, അതായത് ഇപ്പോൾ കാവലാളായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അതേ പർപ്പസിനൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ എന്ത്, അതായത് ഇപ്പോൾ നമ്മൾ വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പട്ടികളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അവർ പോവാണ്. അങ്ങനെ ഇവർ കുറേ വർഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി, അതായത് ഒരു സ്ഥലത്തിനെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു, ഒരു സ്ഥലം കഴിയുമ്പോൾ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, അവിടുത്തെ ബലങ്ങളൊക്കെ തീരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്. പിന്നെ ഇവരെന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് തന്നെ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ കഴിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ ഫലങ്ങളുടെയും അല്ലെങ്കിൽ വിത്തുകളിൽ നിന്നൊക്കെ എന്താണ് ഓരോ ചെടികളും മുളച്ചു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ അവർ സെറ്റിൽഡ് ആയിട്ട് താമസിക്കുന്ന അടുത്ത് തന്നെ ഇവർ കഴിച്ചതിനെ ബാക്കിയിട്ടിട്ട ഇതിൽ നിന്നുള്ള വിത്തിൽ നിന്ന് വന്ന് അതിൽ നിന്നുള്ള സാധനം അവർക്ക് കഴിക്കാൻ പറ്റി, ദൂരെ ഒന്നും പോകണ്ട. അപ്പോൾ അവർ വിചാരിച്ചു എന്തുകൊണ്ട് അവർക്കിത് കണ്ടിന്യൂ ചെയ്തുകൂടാ. അങ്ങനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് തന്നെ കൃഷി ആരംഭിച്ചു. ആദ്യമൊക്കെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് കൃഷി ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, അതായത് ഇപ്പോൾ ആട് പശു പോലുള്ള കന്നുകാലികളൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി. പിന്നെ വീല് കണ്ടുപിടിച്ചു. വീല് കണ്ടുപിടിച്ചതോടെ ഇവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് എളുപ്പമായി. കൂടാതെ ഇവരുടെ ലൈഫിൽ പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഇവരുടെ ഡ്രസ്സിങ്ങിലായാലും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആഭരണങ്ങളിലായാലും താമസിക്കുന്ന സ്ഥലത്തായാലും ഗുഹയിൽ നിന്നൊക്കെ മാറി അവർ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ പ്രകൃതി വിഭവങ്ങളൊക്കെ വെച്ച് തന്നെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിക്കാൻ തുടങ്ങി. പിന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഹണ്ടിങ്ങിൽ നിന്ന് കൾട്ടിവേഷനിലേക്ക് വന്നു, അതായത് ഈ വേട്ടയാടാൻ പോകുന്നതിൽ നിന്ന് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വന്നു. എല്ലാം കളക്ട് ചെയ്തിരുന്നതിന് പകരം അവർ തന്നെ സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കാൻ തുടങ്ങി. അതായിരുന്നു അവരുടെ ലൈഫിലെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെയും കാലങ്ങൾ കടന്നുപോയി, അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, അവരുടെ ലൈഫിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ്, അത് പറയാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് പഴയ കാലത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. ഇപ്പോൾ ഇത് ഹിസ്റ്റോറിയൻസൊക്കെ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റുകൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതിനിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കാണാം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലൈഫിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ മനുഷ്യർ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ ബേസാണ് ഈ ചാപ്റ്ററിൽ ഞാൻ സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഇതിനകത്ത് കുറച്ച് ഈ ഓരോ കാലഘട്ടവും ഞാൻ പറഞ്ഞില്ലേ, മൂന്ന് കാലഘട്ടം, ആ മൂന്ന് കാലഘട്ടത്തിൻ്റെ പേരുണ്ട്, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇനി ഈ സ്റ്റോറി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോവാം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതൊന്നുകൂടെ ഫാക്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതും എക്സാം എഴുതേണ്ട ഇതായിട്ടുള്ള രീതിയിലൊന്ന് നോക്കാം. ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ ശിലായുഗം എന്നാണ് പറഞ്ഞിരുന്നത്, അതായത് സ്റ്റോൺ ഏജ്. അവരുടെ പ്രധാനപ്പെട്ട ആയുധം സ്റ്റോൺസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജ്. ഇതിൽ ആദ്യത്തെ ഘട്ടമായ പാലിയോളിത്തിക് ഏജിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, അതായത് പ്രാചീന ശിലായുഗം. 10,000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. ഈ സമയത്ത് മനുഷ്യർ ഗുഹകളിലും അല്ലെങ്കിൽ ചുമരുകളിലും ഒക്കെ കോറിയിട്ടിരുന്ന ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, അതിൽ കൂടുതലും മൃഗങ്ങളുടെ ചിത്രങ്ങളാണല്ലേ. അത് കൂടാതെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു ചിത്രവും കാണാൻ പറ്റും. അതായത് ഏകദേശം മനുഷ്യർ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയതിനൊക്കെ ശേഷം വരച്ച ചിത്രങ്ങളാണ് ഇത്. അതാണ് അനിമൽസിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കൂടാതെ ഇവർ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യപ്പെട്ടിരുന്നു. ഇവർ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പല നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതായത് ഈ പ്ലാന്റ്സിൻ്റെ ചെടികളുടെ ഇലകളിൽ നിന്നും തണ്ടിൽ നിന്നൊക്കെ എടുക്കുന്ന നീരൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ ഇതിന് പല നിറങ്ങൾ കൊടുത്തിരുന്നത്.
ഇവരുടെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. അതായത് മാൻ, സിംഹം, ലെപ്പേർഡ്, അതുപോലെ തന്നെ ബിയർ തുടങ്ങിയ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. ഇവർ മൃഗങ്ങളിൽ നിന്ന് എടുത്തിരുന്ന കൊഴുപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു, കാൻഡിൽസ് ഉണ്ടാക്കുന്നു. അതായത് അവർ അതിൽ വെച്ചിട്ട് അതിൽ തിരിയിട്ട് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ വെളിച്ചം ഉപയോഗിച്ചിരുന്നു സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത്. അതായത് ഇപ്പോൾ ഗുഹയ്ക്കുള്ളിലൊക്കെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഒന്നും ലൈറ്റ് കിട്ടില്ലായിരുന്നല്ലോ. പിന്നെ തണുപ്പകറ്റാനും ഒക്കെ അവർക്ക് അത് ഉപയോഗപ്രദമായിരുന്നു. അപ്പോൾ ഇവർ ഇതിനെ കൊഴുപ്പെടുത്തിട്ട് അതിൽ തീ കത്തിക്കുമ്പോൾ അതിൽ തീ നിലനിൽക്കുമെന്ന് ഇവർക്കറിയായിരുന്നു. അതായത് ഫയർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് കേട്ടോ. ഇവരുടെ ചിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇവർ ഹണ്ടിങ്ങിനെ കുറിച്ച് പ്ലാനിങ്സ് നടത്തിയിരുന്നതായിട്ടാണ്. കാരണം നാളെ എവിടെ പോകണം, ഏത് മൃഗത്തെ എങ്ങനെ ഹണ്ട് ചെയ്യണം എന്നുള്ള പ്ലാനിങ്സ് ഒക്കെ ഇവർ നേരത്തെ നടത്തി വെച്ചിരുന്നു. ഇവരുടെ ഈ കേവ് പെയിൻറ്റിങ്സ് ആണ് പണ്ടത്തെ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ ലൈഫ് എന്ന് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ കഥയായാലും ആ എവിഡൻസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് കുക്ക് ചെയ്ത ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ, ബോൺസ്, കൾ, അതായത് തലയോട്ടി, എല്ലുകൾ, അതായത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കിട്ടിയത്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ ഫിഷസ് ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്, അവർ കൂട്ടമായിട്ടായിരുന്നു ഹണ്ടിങ്ങിന് പോയിരുന്നത്. പാലിയോളിത്തിക് ഹ്യൂമൻസ് ഹണ്ടർ കളക്റ്റീവിലി, അതിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളായിരിക്കും അതിനെ ലെഡ് ചെയ്തിരുന്നത്, ആ ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഹണ്ടിങ്ങിന് പോയിരുന്നു, എന്നിട്ട് ഹണ്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു മാംസം അവർ കഴിക്കുമായിരുന്നു. പിന്നെ ഇവർ ഹണ്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന മെയിൻ വെപ്പൺ, ആയുധം എന്ന് പറയുന്നത് കല്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലായിരുന്നു. അതായത് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള കല്ലൊന്നും അല്ല, നോർമലി ഉള്ള കല്ലായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. കല്ലിനോടൊപ്പം തന്നെ വുഡ് പീസസ്, ഐവറി തുടങ്ങിയ കാര്യങ്ങളും ഇവർ ഈ മൃഗങ്ങളെ ആക്രമിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നു. ഈ ശിലകൾ പ്രധാന ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നത്. പ്രാചീന ശിലായുഗമാണ് പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദിമ മനുഷ്യരുടെ, അതായത് പാലിയോളിത്തിക് ഏജിൽ, ആദ്യത്തെ ഘട്ടമായ പാലിയോളിത്തിക് ഏജിലെ, അതായത് സ്റ്റോൺ ഏജിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ ആദ്യത്തെ ഘട്ടമാണ് പാലിയോളിത്തിക് ഏജ്. സ്റ്റോൺ ഏജ് മീൻസ് ശിലായുഗം. ആദ്യത്തെ ഘട്ടത്തിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? അതിലെ അവർ എങ്ങനത്തെ ആയുധങ്ങളാണ് യൂസ് ചെയ്തിരുന്നത്, കല്ലുകളും തരികഷ്ണങ്ങളും ഒക്കെ ആയിരുന്നു അവരുടെ സോഷ്യൽ ലൈഫ് എന്ന് വെച്ചാൽ. അവർ കൂട്ടമായിട്ടായിരുന്നു ഹണ്ടിങ്ങിന് പോയിരുന്നത്. മാത്രമല്ല അവർ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരുന്നു, ചിത്രങ്ങൾ വരച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവർ ഭക്ഷണം കുക്ക് ചെയ്തും കഴിക്കാൻ തുടങ്ങി. പിന്നെ അവർ ഹണ്ടിങ്ങിനെ കുറിച്ച് പ്ലാനിങ്സ് നടത്തിയിരുന്നു. താമസിച്ചിരുന്ന പ്രധാനമായിട്ടും ഗുഹകളിലായിരുന്നു, ചിത്രങ്ങൾ വരച്ചിരുന്നവരായിരുന്നു. പിന്നെ അവരുടെ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് ഫുഡ്സ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിക്കുകയും അതോടൊപ്പം തന്നെ ഹണ്ടിങ്ങും ആയിരുന്നു. പിന്നെ അവർ ഫയർ യൂസ് ചെയ്തിരുന്നു, പ്രധാനമായിട്ടും വെളിച്ചത്തിന് വേണ്ടിയിട്ടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഫയർ യൂസ് ചെയ്തിരുന്നു, തീ. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച്, അതായത് ടെക്നോളജിക്കലി അന്നത്തെ കാലത്തെ ഒരു ടെക്നോളജിക്കലി വെച്ചിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, അവർ സ്റ്റോൺസ് കൊണ്ട് പ്രതിമകൾ നിർമ്മിച്ചിരുന്നു, സ്റ്റോൺ സ്റ്റാച്യൂസ് നിർമ്മിച്ചിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും അതുപോലെ തന്നെ ഗുഹകളിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. അതാണ് നമ്മൾ കണ്ടത്, നേരത്തെ കണ്ടല്ലോ ഇമാജസ് അതിൻ്റെ. പിന്നെ ഇവർ ക്ലേ കൊണ്ട്, അതായത് ഈ ചെളി വച്ചിട്ട് ഹ്യൂമൻ ഫിഗേഴ്സ് ഉണ്ടാക്കിയിരുന്നു, മനുഷ്യരൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെ അവരുടെ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ഐവറി, ആനക്കൊമ്പ് കൊണ്ടുള്ളതും, അതുപോലെ തന്നെ ബോൺസ്, മൃഗങ്ങളുടെയൊക്കെ ബോൺസ് വെച്ചിട്ടുള്ളത്, കല്ല് വെച്ചിട്ടുള്ളത്, ഷെൽസ് വെച്ചിട്ടുള്ളതും ഒക്കെ ആയിരുന്നു. ഇവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മരത്തിൻ്റെ തോടും ആ പുറന്തോടൊക്കെ വെച്ചിട്ട് നെയ്ത വസ്ത്രങ്ങളായിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ഒടക്കുഴൽ പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, വിൻഡ് ഇൻസ്ട്രുമെൻ്റ് അവർ ഉപയോഗിച്ചിരുന്നു. അതായത് എല്ലുകൾ കൊണ്ടിട്ടുള്ളത്, അവർ മീൻസ് ഫ്ലൂട്ട് പോലെ വായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ അത് കാണിക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലിയോളിത്തിക് സൈറ്റാണ് മധ്യപ്രദേശിലെ ഭിംബേത്ക. ഭിംബേത്കയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് അവിടുത്തെ റോക്ക് ഷെൽട്ടേഴ്സ്. ഭിംബേത്ക കൂടാതെ ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും പാലിയോളിത്തിക് ഏജിൻ്റെ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്, തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മാപ്പിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ഇവിടെ സ്റ്റോൺ ഏജിന്റെ ഒരു കാലഘട്ടം കഴിയുകയാണ്. നമ്മൾ ആദ്യമേ ആ സ്റ്റോറിയിൽ പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ എന്തില്ല ആ ഭാഗം എത്തി നിൽക്കുകയാണ് ഇവിടെ. ഇനി അവരുടെ ലൈഫിൽ പിന്നെയും കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ ആ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. സ്റ്റോൺ ഏജിന്റെ രണ്ടാമത്തെ കാലഘട്ടം, അതായത് മെസോളിത്തിക് ഏജ് ഓർ മിഡിൽ സ്റ്റോൺ ഏജ്. പാലിയോളിത്തിക് ഏജിനെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും പറയും കേട്ടോ. നിങ്ങളിവിടെ ചിത്രത്തിൽ നോക്കും, മെസോളിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആണ്, അവരുടെ ആയുധങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ചെറിയ കുഞ്ഞ് മൂർച്ചയേറിയ ടൂൾസ് ആയിരുന്നു ഈ ടൈമിൽ ഉപയോഗിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഏജിനെ മൈക്രോളിത്തിക് ഏജ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ അവർ ഈ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കൂടുതൽ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഹണ്ട് ചെയ്ത് ഒരുപാട് മൃഗങ്ങളെ കൊല്ലാൻ പറ്റി. അവർക്ക് എളുപ്പമാക്കി ഹണ്ടിങ് ഈ ടൂൾസ് യൂസ് ചെയ്തപ്പോൾ. ഒരുപാട് ദൂരെ നിന്ന് അവർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ അവർക്ക് ഈ ടൂൾസ് ഉപയോഗിച്ചപ്പോൾ പറ്റി. അപ്പോൾ ഇവർക്ക് ഹണ്ടിങ് ഈസി ആയപ്പോൾ ഒരുപാട് മൃഗങ്ങളെ ഹണ്ട് ചെയ്തു എന്ന് പറയില്ലേ, ആ സമയത്ത് എക്സ്റ്റിങ് ടൈപ്പ് അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് മാമത്ത് എന്ന് പറയുന്നത്. ഇത് എലിഫൻറ്റിനെ പോലത്തെ ഒരു ജീവിയാണ്, നമ്മുടെ ആനയെ പോലെ ഇരിക്കുന്ന വലിയ കൊമ്പുകളൊക്കെ ഉള്ളൊരു ജീവിയാണ്. മെസോളിത്തിക് ഏജിൽ ഈ ജീവികൾ ഇല്ലാണ്ടായി പോയി എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം മറ്റു പല ജീവികളും ഇല്ലാണ്ടായി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം മാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ ഫുഡ് സോഴ്സസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അതേതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ പുല്ലുകൾ മനസ്സിലാക്കി അത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഡോൾഫിൻ, ഓട്ടർ, വെയിൽ, അതുപോലത്തെ ഫിഷസ്, അതായത് കടലിലോട്ടുള്ള കടലിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളും അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. മത്സ്യങ്ങളെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. മൈക്രോലിത്തിക് ഏജിൽ മനുഷ്യൻ നേടിയ നേട്ടങ്ങളാണ് ഇവിടെ ഒരു മരത്തിൽ കൊടുത്തിട്ടുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. അവർ ഇത്രയും നാൾ ഞാൻ നേരത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നിരുന്നവരായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ സെറ്റിൽ ആവാൻ തുടങ്ങി. വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ. ദൂരെ നിന്ന് തന്നെ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഏബിളായി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ദൂരെ നിന്ന് തന്നെ ഇവർക്ക് മൃഗങ്ങളെ എറിഞ്ഞു കൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ഇവർ ബോ ആൻഡ് ആരോ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അമ്പും വില്ലും യൂസ് ചെയ്യാൻ തുടങ്ങി. നായകളെ ഇണക്കി വളർത്താൻ തുടങ്ങി. പട്ടിയെ അവരെന്താ അവരുടെ ആ ഒരു താമസ സ്ഥലത്ത് പട്ടികളെയും കൂടി ഇണക്കി വളർത്താൻ തുടങ്ങി. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഓർണമെൻറ്റ്സ്, ഫുഡ്, അതുപോലെ തന്നെ ടൂൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. മരത്തടികൾ കൂട്ടിക്കെട്ടി. ലോഗ്സ് വെയർ ടൈഡ് ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ. മരത്തടികൾ കൂട്ടിക്കെട്ടി അതിലെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ നദികളിൽ, ചെറിയ നദികളിൽ കൂടി, അരുവികളിൽ കൂടി യാത്ര ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇത്രയുമാണ് ഇവരുടെ മെസോളിത്തിക് ഏജിലുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മെസോളിത്തിക് ഏജിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ലഭിച്ച സ്ഥലങ്ങളാണ് ബാഗോർ ഇൻ രാജസ്ഥാൻ ആൻഡ് ആഡംഗഡ് ഇൻ മധ്യപ്രദേശ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോവാണ്, നിയോളിത്തിക് ഏജ്. ഈ ടൈമിൽ അന്നുണ്ടായിരുന്ന മനുഷ്യർ പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പാലിയോളിത്തിക് ഏജിൽ അവർ റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് മൂർച്ച കുറവായിരുന്നു. ഇവർ പോളിഷ് ചെയ്ത് യൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഹണ്ടിങ് കുറച്ചുകൂടെ ഈസി ആയി. സോ ആ കാലഘട്ടമാണ് നിയോളിത്തിക് ഏജ്. ഈ ഒരു ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. 8000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെന്നാണ് പറയുന്നത്. അതായത് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഒരു വലിയ ചേഞ്ച് ആണ് ഉണ്ടായത്. ഇതിനെയാണ് നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ടൈം ആയപ്പോൾ അവരുടെ പോപ്പുലേഷനൊക്കെ കൂടാൻ തുടങ്ങി. അപ്പം ഭക്ഷണമൊന്നും ആവശ്യത്തിന് കിട്ടാണ്ടായി, കളക്ട് ചെയ്യുന്ന ഫുഡൊന്നും പോരാതായപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കൾട്ടിവേഷൻ ആരംഭിച്ചു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് ഫുഡ് അവൈലബിളായി. പ്രധാനമായിട്ടും നദികളുടെ തീരങ്ങളിലാണ് ഇവർ കൾട്ടിവേഷൻ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെയാണ്, ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്കുള്ള ഈ ഒരു ചേഞ്ചിനെയാണ് നിയോളിത്തിക് റവല്യൂഷൻ എന്ന് ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചത്. ഈ സമയത്ത് മനുഷ്യർ ഫുഡിന് വേണ്ടിയിട്ട് ആനിമൽസിനെ ഇളക്കി വളർത്തിയിരുന്നു. അതായത് ആട്, ചെമ്മരിയാട് തുടങ്ങിയവയൊക്കെ മാംസത്തിന് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടും ഒക്കെ ഇളക്കി വളർത്തിയിരുന്നു. ഇവർ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയത് ഈ ഒരു മെയിൻ പർപ്പസിനും കൂടിയാണ്. അതായത് കൾട്ടിവേഷൻ നടത്തുമ്പോൾ അവർക്ക് അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, തൊട്ടടുത്ത് താമസിക്കാനും അതോടൊപ്പം മൃഗങ്ങളെ അവിടെ തന്നെ വളർത്താനും തുടങ്ങി. അന്ന് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ് ആണ് വീറ്റ്, ബാർലി, ജൂട്ട്, പിന്നെ അതുപോലെ തന്നെ ട്യൂബേഴ്സ്, പാഡി, പ്ലാന്റെയിൻ, എക്സെട്ര. ഈ ക്രോപ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നെല്ല്, വീറ്റ്, അതുപോലെ തന്നെ ബാർലി,
ട്യൂബേഴ്സ് മീൻസ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ ജൂട്ട് ചാണം, ഇതൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. നിങ്ങൾ ഇടയ്ക്കൽ കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ കേസ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയോളിത്തിക് സൈറ്റ് ആണ്. എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണണം. അപ്പോൾ ഈ നിയോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന മനുഷ്യർ വരച്ച ചിത്രങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് ഇമേജസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിലുള്ളത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രങ്ങൾ കാണാൻ പറ്റുക? എ വീൽഡ് കാർട്ട്, ചക്രങ്ങളോട് കൂടിയ വണ്ടി കാണാൻ പറ്റും. അതുപോലെ തന്നെ മനുഷ്യരൂപങ്ങൾ കാണാം. തലയിൽ കിരീടം പോലുള്ള എന്തോ ഇലകൾ വെച്ചിട്ടുള്ള എന്തോ സംഭവം ചൂടിയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ പറ്റും. ഈ ഇടയ്ക്കൽ കേസിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റിയ മനുഷ്യരൂപങ്ങളാണ് കേട്ടോ. അത് കൂടാണ്ട് മൃഗങ്ങൾ, മാൻ, വേട്ടപ്പട്ടി, ആന തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങളും കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അന്നത്തെ കാലത്തെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീൽസ് ഉണ്ട്, അതായത് ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു, ചക്രങ്ങളാത്ത സമയത്ത് കണ്ടുപിടിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിയോളിത്തിക് ഏജിലെ പ്രോഗ്രസ്സുകൾ എന്തൊക്കെയാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മരത്തിൽ വെച്ചേക്കുന്ന ബോർഡ് പോലെ വായിച്ചു നോക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഷാർപ്ഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വേർ യൂസ്ഡ്. ഷാർപ്ഡ് ആയിട്ടുള്ളതും, അതായത് മൂർച്ചയുള്ളതും ഷാർപ്പൻ ചെയ്തതായിട്ടുള്ളതും പോളിഷ് ചെയ്തതുമായിട്ടുള്ള ടൂൾസ് ആണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ വുഡൻ ഹാൻഡിൽഡ് ആക്സസ് ഉപയോഗിച്ചിരുന്നു, അതായത് കോടാലിയിലെ നമ്മുടെ മഴു കോടാലി, തടിയുടെ പിടിയുള്ള കോടാലി യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അരിവാള് അതും ഉപയോഗിച്ചിരുന്നു, സിക്കിൾസും, അതായത് തടിയുടെ പിടിയുള്ളത് തന്നെയാണ് അത് യൂസ് ചെയ്തിരുന്നു. അവർ കലങ്ങൾ നിർമ്മിച്ചിരുന്നു, ഈ ചളി കളിമണ്ണ് വെച്ചിട്ട് ഇവർ കലങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇവർ ഈ വുഡൻ വീൽസാണ് പോട്ടറി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വീലിലാണ്, വീലിൻ്റെ മുകളിലാണ് ഇങ്ങനെ കലങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത്. അത് അവർ യൂസ് ചെയ്തിരുന്നു. പിന്നെ റാസ് അവരുടെ, അതായത് ചങ്ങാടം പോലുള്ള സംഭവം, അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിരുന്നു. ഇവരുടെ ഓർണമെൻറ്റ്സ് അപ്പോഴും സ്റ്റോൺസും വുഡും ബോണും ഒക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു. ചിലപ്പോൾ അതിൻ്റെ സ്റ്റൈലിലൊക്കെ വ്യത്യാസം വന്നു കാണും പാലിയോളിത്തിക്കിൽ നിന്ന് നിയോളിത്തിക്കിലേക്ക് എത്തിയപ്പോൾ. പിന്നെ അവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, കൃഷിക്ക് വേണ്ടിയിട്ട് ആയുധങ്ങളൊക്കെ വേണമല്ലോ, അത് പലതും വുഡ് വെച്ച് നിർമ്മിച്ചിരുന്നവയാണ്, തടി വെച്ചിട്ട് നിർമ്മിച്ചതവയാണ്. പിന്നെ ഇവർ മീൻ പിടിക്കാനായിട്ട് ഫിഷിംഗ് ഹുക്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു, അതായത് ഈ കൊളുത്ത് വെച്ചിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയാണ് അവർ നിയോളിത്തിക് ഏജിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. പിന്നെ അവരുടെ പ്രധാനമായിട്ട് അവരുടെ ക്ലൗത്ത്സ് ജൂട്ടിൽ നിന്ന്, ചണനാരിൽ നിന്നുള്ളവയായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ കൾട്ടിവേഷൻ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ജൂട്ട് ഉണ്ടായിരുന്നു, അത് പ്രധാനമായിട്ട് അവരുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് അവർ തുന്നിയിരുന്നത് ബോൺസ് വെച്ചിട്ടുള്ള നീഡിൽ വെച്ചിട്ടാണ്, അതായത് എല്ല് കൊണ്ടുള്ള സൂചി വെച്ചിട്ടാണ് അവർ ചണനാര് വെച്ച് തുന്നി വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെയാണ് അവരുടെ അന്നത്തെ ജീവിത രീതിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രസ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജസാണ് അന്നത്തെ അവരുടെ ജീവിത രീതിയിൽ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിയോളിത്തിക് മാൻ്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. കാരണം അവർ ആ ലേക്കിൻ്റെ നടുക്കൊരു വില്ലേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിന്ന് കാണുന്ന പോലെ ഫ്ലോട്ടിംഗ് ചെയ്ത് നിൽക്കുന്ന വീടുകൾ അവർ അന്നേ നിർമ്മിച്ചിരുന്നു. അതിൽ ഒഴുകി പോവാണ്ട് നിൽക്കുന്ന, വെള്ളത്തിൽ ഒഴുകി പോകാതെ നിൽക്കുന്ന വീടുകൾ, അത് അവർ പ്രധാനമായിട്ടും എന്താ പറയുക, തടികൾ ഉപയോഗിച്ചിട്ടും മൃഗങ്ങളുടെ സ്കിൻ യൂസ് ചെയ്തും ചളി യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിയോളിത്തിക് ഏജ് ആയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ലൈഫ് സ്പ്രെഡായി, അല്ലെങ്കിൽ മനുഷ്യർ സ്പ്രെഡായി. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർ മാറി മാറി താമസിച്ചു തുടങ്ങി, അതായത് ഒരുപാട് പോപ്പുലേഷനൊക്കെ കൂടിക്കഴിഞ്ഞു. അപ്പോൾ എന്താ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അവർ മാറാൻ തുടങ്ങി. ഒരുപാട് കൂടുതൽ സ്ഥലങ്ങൾ ഫോറസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് കൂടുതൽ സ്ഥലങ്ങൾ കൾട്ടിവബിൾ ലാൻഡാക്കിയിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മനുഷ്യരെത്തുന്നത്. പിന്നെ അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷനിലൂടെ, ജലത്തിലൂടെ, നദികളിൽ കൂടെയും നദികളൊക്കെ കടന്ന് ഇവർ മറ്റ് പ്രദേശങ്ങളിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. കൂടുതൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ കൂടുമ്പോൾ അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമല്ലോ, ലാൻഡൊക്കെ, അവിടുത്തെ ലാൻഡൊക്കെ വെട്ടിത്തെളിച്ച് സ്വന്തമാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഭൂമിയുടെ എല്ലാ പ്രദേശത്തേക്കും മനുഷ്യർ എത്തിത്തുടങ്ങിയത്. ഇങ്ങനെ ഓരോ സ്റ്റേജിലും അവർ കുറച്ച് കുറേ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വന്നുകൊണ്ടേയിരുന്നു. എന്തൊക്കെ ചേഞ്ചസ് ആണ് അപ്പോൾ പാലിയോളിത്തിക് ഏജിൽ നിന്ന് നിയോളിത്തിക് ഏജിലേക്ക് എത്തിയപ്പോൾ, അതായത് ഓൾഡ് സ്റ്റോൺ ഏജിൽ നിന്ന് ന്യൂ സ്റ്റോൺ ഏജിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത്? നമുക്ക് നോക്കാം. അവരുടെ ടൂൾസ് ഓൾഡ് സ്റ്റോൺ ഏജിൽ അവർ റഫ് ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്, അതായത് മൂർച്ചയൊന്നും ഇല്ലാത്ത കല്ലുകളായിരുന്നു. നിയോളിത്തിക്കിലായപ്പോൾ അവർ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി അവരുടെ ഒക്കുപേഷൻ,
പാലിയോളിത്തിക് ഏജിൽ പ്രധാനമായിട്ട് അവർ ഹണ്ടിങ് ആണ് ചെയ്തിരുന്നത്. നിയോളിത്തിക് ഏജിലായപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷിയും കൂടി ചെയ്യാൻ തുടങ്ങി. ദെൻ ഫുഡ് ഗ്യാതറിംഗിൽ നിന്ന് അവർ നിയോളിത്തിക് ഏജിലേക്കായപ്പോൾ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് എത്തി. പാലിയോളിത്തിക് ഏജിൽ അവർ നൊമാഡിക് ലൈഫായിരുന്നു നയിച്ചിരുന്നത്, അതായത് അലഞ്ഞു തിരിഞ്ഞ ലൈഫായിരുന്നു അവർക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. നിയോളിത്തിക് ഏജ് ആയപ്പോൾ സെറ്റിൽഡ് ലൈഫായി. പാലിയോളിത്തിക് ഏജിൽ അനിമൽ ഹസ്ബൻഡറി ഇല്ലായിരുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടില്ലായിരുന്നു. മെസോളിത്തിക് ഏജിലായപ്പോഴാണ് നായ്ക്കളെ ആദ്യമായിട്ട് ഇണക്കി വളർത്താൻ തുടങ്ങിയത്. ദെൻ നിയോളിത്തിക് ഏജ് ആയപ്പോൾ മൃഗങ്ങളെ മാംസത്തിനും അതുപോലെ തന്നെ പാലിനും വേണ്ടി ഇണക്കി വളർത്താൻ തുടങ്ങി. പോട്രി അവർക്ക് പാലിയോളിത്തിക് ഏജിൽ ഇല്ലായിരുന്നു. നിയോളിത്തിക് ഏജ് ആയപ്പോൾ അവർ പോട്രി വീൽസ് ഒക്കെ യൂസ് ചെയ്ത് പോട്രി നിർമ്മിക്കാൻ തുടങ്ങി. ദെൻ ടെക്നോളജി, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അവർക്ക് അന്ന് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നുള്ളൂ, പക്ഷേ നിയോളിത്തിക് ഏജിലൊക്കെ ആയപ്പോൾ അവർക്ക് വേണ്ട വീടുകളും മറ്റ് കാര്യങ്ങളും എല്ലാ രീതിയിലും കുറച്ചുകൂടെ അവർ ഡെവലപ്പായി. ഇനി നിങ്ങൾക്ക് ഒരു ഏജും കൂടെ പഠിക്കാനുണ്ട്, ചാൽക്കോളിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം. ഇത് ഏകദേശം സ്റ്റോൺ ഏജിൻ്റെ ഒക്കെ എൻഡ് ആണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ബിറ്റ്വീൻ സ്റ്റോൺ ഏജ് ആൻഡ് മെറ്റൽ ഏജ്, ഈ ശിലായുഗം കഴിഞ്ഞിട്ട് അടുത്തുള്ളത് മെറ്റൽ ഏജ് ആണ്. അതായത് നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി, കോപ്പർ അയണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ പീരീഡിൽ അവർ സ്റ്റോൺ ടൂൾസിന് പുറമേ, അതായത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾക്ക് പുറമേ, കോപ്പർ ടൂൾസും യൂസ് ചെയ്യാൻ തുടങ്ങി. കോപ്പർ വെച്ചിട്ട്, അതായത് ചെമ്പ് വെച്ചിട്ടുള്ള ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. തുർക്കിയിലെ ചാത്തൽഹൊയൂക്കിലാണ് ഈ ചാൽക്കോളിത്തിക് ഏജിൻ്റെയും നിയോളിത്തിക് ഏജിൻ്റെയും ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. ഏൻഷ്യൻ സിറ്റീസ് അല്ലെങ്കിൽ അന്നത്തെ നഗരവൽക്കരണത്തിൻ്റെ ഒരു മാതൃക നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കാനായിട്ടുണ്ട്. അന്നത്തെ ആൾക്കാർ മഡ് ബ്രിക്സ്, അതായത് ചുട്ട ഇഷ്ടിക കൊണ്ട് ഇന്നത്തെ പോലെ തന്നെ അങ്ങനത്തെ ഒരു മാതൃകയിൽ അന്നേ അവർ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ ബാർലിയുടെയും വീറ്റിൻ്റെയും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുടിലുകളുടെ ചുമരുകളിൽ നിന്നും വരച്ച ചിത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നും എക്സ്കവേഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നും മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാൽക്കോളിത്തിക് സൈറ്റാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ക്രോപ്സ് വീറ്റ് ആൻഡ് ബാർലി ആണ്. നമ്മൾ നേരത്തെ നിയോളിത്തിക് ഏജിൽ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ചതൽഹൊയ്ക്ക് പറഞ്ഞതുപോലെയൊക്കെ വീറ്റ് ആൻഡ് ബാർലി ആണ്. അന്നത്തെ വീടുകളിൽ നിന്ന് മഡ് ബ്രിക്സ് വെച്ചിട്ടുള്ള, അതായത് ചുട്ട ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓവൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോട്ടറി മേക്കിങ്ങിന് വേണ്ടി, അതായത് മൺകലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വീൽസ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവും കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ മനുഷ്യർ അല്ലെങ്കിൽ ആദ്യം ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. ആ കാലഘട്ടമാണ് ശിലായുഗം. പിന്നെ അവരുടെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ തുടങ്ങി. അങ്ങനെ അവരുടെ ലൈഫിൽ അവർ മോഡിഫിക്കേഷൻസ് നടത്താൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ അവർ അതിനെല്ലാ പരിഹാരങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം മാറി മാറി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പതിയെ മാറി 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 വരുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും മനസ്സിലാക്കാം. കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് അയൺ ഏജ്, അതുപോലെ തന്നെ ബ്രോൺസ് ഏജ്, അത് കഴിഞ്ഞ് പിന്നീട് വന്ന കാലഘട്ടങ്ങൾ, ഓരോ ഭരിച്ചിരുന്ന ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് എന്ന് നമ്മളിപ്പം വന്ന് നിൽക്കുന്ന ഒരു ലൈഫ് വരെ നമ്മുടെ ആ ഒരു ഹിസ്റ്ററിയാണ്. ഓരോ ചേഞ്ചസ് ആവശ്യത്തിനനുസരിച്ച് മാറി മാറി വന്നൊരു ഹിസ്റ്ററി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാണ്ട് ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.